الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ما شاء الله ഇതിനകം നാം അറബി ഭാഷയിലെ ഏതാണ്ട് എല്ലാ ക്രിയാ ഗ്രൂപ്പുകളും, ഏതാണ്ട് എല്ലാ ക്രിയകളെന്ന് പറയുമ്പോഴത്തേക്ക് ഖുർആനിൽ പ്രസിദ്ധമായ ഏതാണ്ട് എല്ലാ ക്രിയാ ഗ്രൂപ്പുകളും പഠിച്ചു കഴിഞ്ഞു. യൂണിറ്റ് എത്ര അടുത്ത് എടുക്കേണ്ട? 41 അല്ലേ? 41 41 ആണ്, യൂണിറ്റ് 41. അപ്പൊ യൂണിറ്റ് 40 കഴിയുമ്പോഴേക്കും, യൂണിറ്റ് 40 ഇൻഖലബ പഠിച്ചു കഴിയുമ്പോൾ ഖുർആനിലെ 62%, 62% പദങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഒരു ഖണ്ണിക വായിച്ചാൽ ആ ഖണ്ണികയുടെ ആശയം മനസ്സിലാക്കാൻ ആവശ്യമായ കണ്ടൻ്റ്, ആവശ്യമായ അത്രയും പദങ്ങൾ നമ്മൾ പഠിച്ചു. നിങ്ങൾ പത്രമോ അതേപോലെ മറ്റ് ഭാഷകളിലുള്ള ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് അത്രയും പദങ്ങൾ മാത്രമേ അറിയൂ. ഇനി മലയാളത്തിൽ തന്നെ നമുക്ക് ഒരു 90-95% പദങ്ങളെ അറിയൂ. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ക്രിയാ ഗ്രൂപ്പുകളുടെ ഒരു സംക്ഷിപ്തമാണ് ഇവിടെ കിടക്കുന്നത്. ആദ്യം നാം പഠിച്ചത് സബ്ബഹ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. സബ്ബഹ മധ്യത്തെ അക്ഷരം ഇരട്ടിക്കുന്നതാണ്. അതിൽ നാം അത് +1 ക്രിയകളാണ്, +1 ഒരക്ഷരമാണ് അധികരിക്കുന്നത്. അപ്പോൾ അതിൽ സബ്ബഹ, നസ്ജല, അസബ, കസബ ഇതെല്ലാം പഠിച്ചു. ഇതെല്ലാം B1 ഒരു അക്ഷരം അധികരിക്കുന്നത്. അപ്പൊ അതിന് സബ്ബഹ അപൂർണക്രിയ യുസബ്യഹ എന്നാണ് കൽപ്പന. സബ്യഹ് എന്ന് വരും. അതിന്റെ ക്രിയ അതാതു തസ്ബീഹൻ എന്ന് വരും. രണ്ടാമത് ഒരക്ഷരം അധികരിച്ച ഒരു ക്രിയാഗ്രൂപ്പാണ് ജാഹദ, B2 ജാഹദ. അത് അതേപോലുള്ള ക്രിയയാണ് നാദായി. അപ്പൊ ജാഹദയുടെ അപൂർണക്രിയ എങ്ങനെ വരും? അതിന്റെ കൽപ്പന ജാഹിദ് എന്ന് വരും. ക്രിയ ധാതു ജിഹാദുൻ എന്നും വരും. മൂന്നാമത്തെ ഇനം B3, അതും ഒരു അക്ഷരം അധികമായി വന്നതാണ്. അതിൽ കുറേ ക്രിയകൾ നമ്മൾ പഠിച്ചു. അൻസല ഗ്രൂപ്പ്, അഞ്ചല ഗ്രൂപ്പ്, ഹംസ് തുടക്കത്തിൽ വരുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ അഞ്ചല, അഹ്റജ, അസ്ലം, അർസല, അഷറക്ക, അറാദ, ആമന, ആത്ത പോലുള്ള ക്രിയകളൊക്കെ നാം പഠിച്ചു. അപ്പോ അതിൽ പ്രസിദ്ധമായ ഒരു വാക്കാണ് അസ്ലമ. അസ്ലമയുടെ അപൂർണക്രിയ ഇങ്ങനെ വരും. അസ്ലമ അപൂർണക്രിയ യുസ്ലിമു എന്ന് വരും. അതിന്റെ കൽപ്പന അസ്ലിം, അസ്ലിം, നീ ഇസ്ലാമാകൂ, സമർപ്പിക്കൂ, മുസ്ലിമാകൂ എന്നൊക്കെ പറയാം. അതിന്റെ ക്രിയ ധാതുവാണ് അസ്ലമയുടെ ക്രിയാധാതു ഇർസാലോ, ഇസ്ലാം, അതെന്നാണ് ഇസ്ലാം എന്നത് കേട്ടോ. അഞ്ചല, യുൻസിലു, ഇൻസാലുൻ, അപ്പോ ഇസ്ലാമുൻ. ഓക്കെ, അപ്പോ മൂന്ന് ഗ്രൂപ്പുകൾ ഒരു അക്ഷരം അധികമായവയാണ്. തൃതീയ ക്രിയകൾ എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ അധിക അക്ഷരമുള്ള തൃതീയ ക്രിയകൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ +1 കാറ്റഗറി എന്നൊക്കെ നമുക്ക് അത് എളുപ്പത്തിൽ വിളിക്കാവുന്നതാണ്. അതൊരു ഒരു ഫോർമൽ പേരല്ല, നമ്മൾ ജസ്റ്റ് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി. രണ്ടാമത് അടുത്ത കാറ്റഗറി, ഒന്നാമത്തെ കാറ്റഗറിയിൽ
ഒരക്ഷരം അധികമായതാണ്, ഒരക്ഷരം അധികമായ മൂന്ന് ഗ്രൂപ്പുകളാണുള്ളത്. അത് സബ്ബഹ സബ്ബഹ ജാഹദ അഞ്ചര, മൂന്ന് ഗ്രൂപ്പുകൾ ഓർമ്മിച്ചേക്കാം. ഈ മൂന്ന് ഗ്രൂപ്പുകൾ ഓർമ്മിച്ചാൽ ബാക്കി ഗ്രൂപ്പുകളൊക്കെ നമുക്ക് കിട്ടും, ബി കാറ്റഗറിയിലെ ബാക്കി ഗ്രൂപ്പുകളൊക്കെ കിട്ടും. അടുത്ത കാറ്റഗറി ബിയിലെ അടുത്ത ഇനം പ്ലസ് ടു ആണ്. പ്ലസ് ടു വന്നപ്പോ ആദ്യത്തെ സബ്ബഹ, ആ സബ്ബഹ പോലെ ത്രീ പ്ലസ് ടു ആകുന്ന ക്രിയയാണ് ഏത്? ഏത് ഏത് ഏത്? ഹലോ ഹലോ, ഏതാണ്? നസ്സല പോലെ പ്ലസ് ടു വന്ന ക്രിയ ഏതാ? തദക്കറയാണ് കേട്ടോ, തദക്കറ. തദക്കറ അതുപോലെയാണ്, തവല്ലയും അതേപോലെയാണ്. അതിൽ ദുർബലക്ഷരം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ പ്ലസ് ടു ആണ് അതിൽ. ഇനി പ്ലസ് ടു വന്ന അടുത്ത കാറ്റഗറി തവല്ല. ആ തദക്കരയുടെ സിസ്റ്ററാണ് തവല്ല. അടുത്ത കാറ്റഗറി, അടുത്ത കാറ്റഗറി തബാറക്ക. അപ്പൊ നമ്മൾ നോക്കേണ്ടത് സബ്ബ കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? ജാഹദ. അപ്പൊ ജാഹദ പോലെ ആണ് തബാറക്ക. അതിന്റെ കൂടെ ഒരു താ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ തബാറക്ക, തബാറക്ക ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. തസായല ഗ്രൂപ്പ് അല്ല, തബാറക്ക ഗ്രൂപ്പ്. അപ്പോ അതിലും പ്ലസ് ടു ആണ്. ഇനി പ്ലസ് ടു ഉള്ള ഒരു ക്രിയ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. അതേതാണ്? ഇൻകലബയിൽ ഏതൊക്കെയാണ് അധികമായി വന്നത് അജ്ഞാക്ഷരങ്ങൾ? ഇന്നാണ് അധികമായി വന്ന അക്ഷരം. നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ക ല ബ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ അധികമായി വരാറുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന്. അധികമായി വരാറുള്ള അക്ഷരങ്ങളാണ് അത്തൈന എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നെത്തി എന്ന് പറഞ്ഞത്. അത്തൈന എന്നും നെത്തി എന്നും രണ്ട് രീതിയും പറയാം. എങ്ങനെയായിരുന്നാലും ഇവയൊക്കെ അധികമായി വരുന്ന അക്ഷരങ്ങളാണ്. ഖാഫ് ലാം ബ ഇവയൊന്നും ഒരിക്കലും അധികമായി വരുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. അധികാക്ഷരങ്ങൾ സബ്ബ പോലെ ബ ഇരട്ടിക്കുന്നല്ല കേട്ടോ. അധികാക്ഷരങ്ങൾ എന്ന് പറയുന്ന വേറൊരു ഇനമുണ്ട്. ഒറിജിനൽ അക്ഷരം മൂന്ന് അക്ഷരങ്ങളോ. ഈ ഒറിജിനൽ അക്ഷരമാണ് ഖാഫ് ലാം ബ. ഒറിജിനൽ അക്ഷരം അസലിയാണ്, അസലി. അസലി പറയുന്നുണ്ട് അസലി. അപ്പോൾ ഹുറൂഫുൽ അസലിയാണ്, അത് അടിസ്ഥാന അക്ഷരം. അപ്പം ഇൻകല പോലെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇഖ്തലഫയാണ്. ഓക്കെ, ഇഖ്തലഫ ഇഖ്തലഫ ഇഖ്തലഫയാണ് പഠിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ? ഇഖ്തലഫ ഇഖ്തലഫയുടെയും പ്രത്യേകത ഇതിൽ വരുന്ന ആദ്യത്തെ അലിഫിന് എന്തില്ല? ഹംസില്ല. ഹംസില്ല അല്ലെങ്കിൽ ഹംസത്ത് ഇല്ല. ഈ ഖ ത ല ഫ ഇവിടെ അധികമായി വന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, അതൈന. അതൈന എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട് കേട്ടോ. വേറൊരു സംഗതി കൂടെ ഉണ്ട് അതൈനയ്ക്ക്. ഇന്നലെ പറഞ്ഞപ്പം എത്തി എന്ന് മാത്രം പറഞ്ഞു. അതൈന വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതൈന. അതൈന എന്ന് പറഞ്ഞാലും എന്താ അർത്ഥം? അതൈന എന്ന് പറഞ്ഞാല് അത്തൈന പഠിച്ചിട്ടില്ല ആരും? അത്തൈന പഠിച്ചിട്ടുള്ള ആരുണ്ട്? അത്തൈന പഠിച്ച ആരെങ്കിലും ഉണ്ടോ? അത്തൈന ഇനി ഒന്നുകൂടെ പ്രിലിമിനറി ടു എഴുതേണ്ടി വരും. ആ അത്തൈന, ഞങ്ങൾ വന്നു. അതിന്റെ പൂർണ്ണക്രിയ, പൂർണ്ണക്രിയ അത്തൈ ഞാ എന്ന് വന്നാ പിന്നെ പൂർണ്ണക്രിയ പറയാൻ എന്താ പാട്? അതാ പോലെ അതാ ഹദൗ ഹദൈത ഹദൈന അതൈന അതൈന ഞങ്ങൾ വന്നു. അപ്പൊ ഹംസ് അധികമായി വരുന്ന അക്ഷരമാണ്, ത അധികമായി വരുന്ന അക്ഷരമാണ്, യ അധികമായി വരുന്ന അക്ഷരമാണ്, നൂന് അധികമായി വരുന്ന അക്ഷരമാണ്, അലിഫ് അധികമായി വരുന്ന അധികമായി വരാറുള്ള അത് അതാണ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ സഅല എന്ന് പറഞ്ഞു, അതിലെ ഹംസ് ഒറിജിനൽ ഹംസാണ്.
അധികമായി വരുന്ന ഹംസല്ല. പക്ഷെ അഫ്തഹു എന്ന് പറഞ്ഞപ്പോൾ ഹംസ അധികമായി വന്നതാണ്. തഫ്അലു എന്ന് പറഞ്ഞപ്പോൾ താ അധികമായി വന്നതാണ്. യഅതി യഫ്അലു യഫ്തഹു എന്ന് പറയുമ്പോൾ യാ അധികമായി വരുന്ന, നഫ്അലു നൂൻ അധികമായി വരുന്ന. അതേപോലെ ഇഖ്തലഫ പറഞ്ഞപ്പോൾ അലിഫ് അധികമായി വന്നു. പക്ഷേ ഇതിനെ ഓർജ അതിന് അലിഫ് എന്ന് പറയില്ല, അതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. അലിഫ് എന്ന് പറയില്ല, അതാണ് ഞാൻ കഴിഞ്ഞ ആവശ്യം എത്തി എന്ന് മാത്രം പറഞ്ഞു നിർത്തിയത്. ഇതിനെ യഥാർത്ഥത്തിൽ പറയുന്നത് ഹംസത്തുൽ വസൽ എന്നാണ്, ഹംസത്തുൽ വസൽ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ പേര്, ഹംസത്തുൽ വസൽ. ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന ഹംസ് എന്നാണ്. കാരണം എന്താ, അവിടെ ആ ഈ ഊ കൊടുത്ത് വായിക്കണം, അലിഫിന് ചിലപ്പോഴെങ്കിലും ഈ കൊടുത്ത് വായിക്കണം. ഈ കൊടുത്ത് വായിക്കണം എന്ന് പറഞ്ഞാൽ അത് അലിഫല്ല കേട്ടോ, പിന്നെന്താവും ഹംസായി മാറും. ഓക്കെ, എനിവേ, ഇപ്പൊ അത്തേന എന്ന് പറഞ്ഞാൽ നമ്മൾ കാണും കാഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് എന്ന് നമുക്ക് പറയാം. ഈ അക്ഷരങ്ങൾ അധികമായി വരുന്ന, അപ്പോ ഹാഉം ലാമും ഫാഉമാണ് ഇതിലെ ബേസിക് ലെറ്റർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞനുസരിച്ചാണെങ്കിൽ അടിസ്ഥാന അക്ഷരങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും, ഹംസ നൂന അലിഫ് അധികമായി വരാറുള്ള അക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് അത് അധികാക്ഷരമാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവയെ മാറ്റി നിർത്തിയിട്ട് മൂന്നക്ഷരം ഉണ്ടോ എന്ന് നോക്കുക, മൂന്നക്ഷരം ഉണ്ടോ എന്ന് നോക്കണം. ഇവയെ മാറ്റി നിർത്തിയിട്ടും ഇഖ്തലഫയിലെ മൂന്നക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഈ എന്ന മൂന്നക്ഷരം അവിടെയുണ്ട്. ഇത് ഒരിക്കലും അധികമായി വരാത്ത അക്ഷരങ്ങളാണ്. അപ്പൊ അതാണ് അതിലെ അടിസ്ഥാന അക്ഷരങ്ങൾ. ഈ പറഞ്ഞത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കാരണം എന്താ, അത്തേനായിലുള്ള അക്ഷരങ്ങൾ അധികമായി വരാറുള്ളവയാണ്. അതല്ലാത്ത മൂന്ന് അടിസ്ഥാന അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ആ, അല്ലെങ്കിൽ അതല്ലാത്ത മൂന്ന് അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ആ ക്രിയയിലെ അടിസ്ഥാന അക്ഷരങ്ങൾ. മൂന്ന് തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യുക, വേറെ ഏതെങ്കിലും ഇതിൻ്റെ അടിസ്ഥാന അക്ഷരമായി വരാ ആകാമോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഖലഫയാണ് എന്ത് ചെയ്യുന്നത്, ഇഖ്തലഫ. അപ്പോ തുടക്കത്തിൽ അലിഫ് ചേർക്കുന്നു, ഈടയിൽ താ ചേർക്കുന്നു. അപ്പോ ഇഖ്തലഫ എന്ന രൂപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആറ് രൂപം പിന്നെ പറയാം. ഇഖ്തലഫ ഇഖ്തലഫു ഇഖ്തലഫ്ത ഇഖ്തലഫ്തു ഇഖ്തലഫ്ത ഇഖ്തലഫ്ന, അത് ഫതഹ ഫതഹു ഫതഹത ഫതഹത്തു ഫതഹത്തു ഫതഹന പറയുന്ന പോലെ തന്നെയാണ്. അതിൽ യാതൊരു ഇഖ്തിലാഫും ഇല്ല, യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇഖ്തലഫ എന്ന് പറഞ്ഞാൽ ഭിന്നിച്ചു, ഇഖ്തലഫ ഭിന്നിച്ചു. ഇനി ഇഖ്തലഫയുടെ അപൂർണ ക്രിയ യഖ്തലിഫു എന്നാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ആദ്യത്തെ മൂന്ന് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്, B1, B2, B3 ഏതൊക്കെയാണ്? ഈ മൂന്ന് ഗ്രൂപ്പിലും അപൂർണ ക്രിയ വരുമ്പോൾ എന്താകും, യു ആണ്, യു ഉണ്ടാകും. സബ്ബഹ യുസബ്ബഹു ജാഹദ യുജാഹിദു അൻസല യുൻസിലു. ബി കാറ്റഗറിയിൽ ഒന്നിലും പിന്നീട് എന്ത് ചെയ്യുന്നില്ല, പിന്നീട് ഒന്നിലും യു കൊണ്ട് അപൂർണ ക്രിയ തുടങ്ങുന്നില്ല. ഓക്കെ, അപ്പോ ഇഖ്തലഫ യഖ്തലിഫു, ഇഖ്തലഫ യഖ്തലിഫു, ഇഖ്തലഫ യഖ്തലിഫു എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അഞ്ചല പഠിച്ചില്ലേ, നേരത്തെ അഞ്ചല പഠിച്ചപ്പോ അഞ്ചല യുൻസിലു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഹംസങ് പോയി, ഹംസ് പോയി. പിന്നെ ആ ഹംസ് എവിടെയാണ് പൊങ്ങി വന്നത്, ആ പോയ ഹംസ എവിടെ പൊങ്ങി, അവിടുന്ന് മുങ്ങിയ ഹംസ എവിടെ പൊങ്ങിയത്, ആർക്ക് പറയാം? കൽപ്പന ക്രിയയിൽ അൻസല യുൻസിൽ വന്നിട്ട് ആ ഹംസാണ് വന്നിട്ട് അൻസിൽ ആയത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ഊവൊക്കെ കൊടുക്കേണ്ടി വരും. അൻസലയുടെ ആ ഹംസ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് കൽപ്പന ക്രിയയിൽ അൻസിലാക്കിയത്. ഓക്കെ, അതേപോലെയാണ് ഇവിടെയും. ഇഖ്തലഫ യഖ്തലിഫു യഖ്തലിഫു, ഇഖ്തലഫയുടേത് എന്താണ്, യഖ്തലിഫു ആണ്. യഖ്തലിഫു
അപ്പോൾ ഇവിടെ യാ കൊണ്ടാണ് തുടങ്ങുന്നത്. അലിഫ് അല്ലെങ്കിൽ ഹംസത്ത് ബസ്ര അവിടെ ഇല്ല. യഹ്തലിഫ്. അപ്പൊ യഹ്തലിഫ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ യഹ്തലിഫ് യഹ്തലിഫൂന തഖ്തലിഫു തഖ്തലിഫൂന അഖ്തലിഫു നഖ്തലിഫു. അതിൽ പിന്നെ യാതൊരു ഇഖ്തിലാഫും ഇല്ല, ഭിന്നിപ്പൊന്നുമില്ല, വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. യഹ്തലിഫ്. അപ്പൊ പിന്നെ കൽപ്പനക്രിയ എന്തായിരിക്കും? അൻസല യുൻസില് പോലെ ഇഖ്തലിഫ് എന്നായിരിക്കും കൽപ്പനക്രിയ. യഹ്തലിഫ് അവിടെ ആ പോയ ഈ അവിടെ നിന്ന് കൊണ്ടുവരും. യഖ്തലിഫ് 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 ഇഖ്തലിഫു ലാ തഖ്തലിഫ് ലാ തഖ്തലിഫു. പിന്നെ പിന്നെ നമുക്കറിയാം ആ കർത്താവിന്റെ രൂപത്തിന് എന്ത് വേണം? ആ മൂ വേണം. അവസാനത്തെ എന്റെ മുമ്പുള്ളതിന് മുഖ്തലിഫുൻ ഭിന്നിക്കുന്നവൻ, മുഖ്തലഫുൻ ഭിന്നിക്കപ്പെട്ടത്, ഭിന്നിക്കപ്പെട്ടത്. പിന്നെ ക്രിയാദാതു ഇൻസാലിൻ പോലെ തന്നെ യഖ്തിലാഫുൻ യഖ്തിലാഫുൻ. അതാണ് ഞാൻ നേരത്തെ പോലെ പറഞ്ഞത്, അതിൽ ഇഖ്തിലാഫ് ഇല്ല. ഇഖ്തിലാഫുൻ ഭിന്നിപ്പ് കേട്ടാ, ഇഖ്തിലാഫുൻ ഭിന്നിപ്പ്. ചില ആൾക്കാർ വിചാരിക്കും ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് പറയും. അഭിപ്രായ ഭിന്നത എല്ലാം ഭിന്നിപ്പല്ല കേട്ടോ. ചിലപ്പോൾ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനെ ഭിന്നിപ്പെന്ന് പറയാറില്ല. ഭാഷയിൽ അങ്ങനെ പറയുമെങ്കിലും അത് യഥാർത്ഥത്തിലുള്ള ഒരു ഭിന്നിപ്പല്ല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇഖ്തിലാഫുൽ ഉമ്മത്തി ഖൈർ ഇഖ്തിലാഫുൽ അഇമ്മത്തി ഖൈറുൻ ലിൽ ഉമ്മ എന്നാണ്. ഇമാമുമാർക്കിടയിലുള്ള ഇഖ്തിലാഫ്, കർമ്മശാസ്ത്ര വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഖൈറുൻ ലിൽ ഉമ്മ, സമുദായത്തിന് അല്ലെങ്കിൽ ഉമ്മത്തിന് അത് ഉത്തമമാണ് എന്ന്. അങ്ങനെ ഒരു അഭിപ്രായത്തിനോട് അങ്ങനെ ആ ഇമാമിന്റെ അഭിപ്രായത്തിനോട് ചായ്വുള്ളവരാക്ക് എന്ത് ചെയ്യാം? എൻ്റെ അഭിപ്രായത്തിന് ഇമാമി ഷാഫിയുടെ അഭിപ്രായമാണ് കൊള്ളാമെന്ന് ഒരാൾക്ക് തോന്നി, ശരി സ്വീകരിച്ചു. അങ്ങനെ ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നേക്കാൾ അറിവുള്ള ഒരു പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് അതാണ് സ്വീകാര്യോഗ്യമായി തോന്നുന്നതെങ്കിൽ അതിനെ സ്വീകരിക്കാം. അപ്പൊ അത് എന്തല്ല, ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഭിന്നിപ്പല്ല. ഉമ്മത്തിനെ സംബന്ധിച്ചോളം ഭിന്നിപ്പ്, വേറെ വലിയ വലിയ വിഷയങ്ങളിൽ ഒരുപാട് ഭിന്നിപ്പ് ഉമ്മത്തിൽ ഭിന്നിപ്പ് നടക്കുന്നുണ്ട് കേട്ടോ. കർമ്മശാസ്ത്രത്തിലുള്ള ഭിന്നിപ്പ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ ഉള്ളതാണ്. എന്തായാലും കർമ്മശാസ്ത്രം നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്നും ഭിന്നിച്ചു പോവുകയാണ്. ഓക്കെ, ഇഖ്തലഫ ഇഖ്തലഫ. അപ്പം നമുക്ക് ഇഖ്തലഫ പറഞ്ഞു നോക്കാം. അതിന് മുമ്പായിട്ട് ഇഖ്തലഫ പോലെയുള്ള ക്രിയയാണ് ഇഹ്തദ. ചെറിയ സുക്കുൻ മതി കേട്ടാ, ഞാൻ ഇടുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് ഇട്ടാൽ പുള്ളി പോലെ ആയിപ്പോ, അതുകൊണ്ടാണ് ഞാൻ വലുതാക്കിയിരുന്നത്. ഇഹ്തദ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആണെങ്കിൽ ഇഹ്തദായുടെ മൂന്നക്ഷരമുള്ള ക്രിയ എന്താണ്? ഹദ. ഹദായാണ്. അപ്പോ അലിഫും തായുമാണ് അധിക അക്ഷരങ്ങൾ, ബാക്കി ഹദ എന്നവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊരു ഉപകാരം കൂടെ ഉണ്ട്, ഹദ ഹദവും ഹദയത്ത് ഹദയത്തും പോലെയാണ് ഇതിന്റെ എൻഡ് വരുന്നത്. എൻഡ് അവസാനം, അതായത് നമ്മൾ മാസ്റ്റർ ടേബിൾ, ഹദായുടെ മാസ്റ്റർ ടേബിൾ ഉണ്ടാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാസ്റ്റർ ടേബിൾ, ഹദായുടെ മാസ്റ്റർ ടേബിളും ഇഖ്തലഫയുടെ മാസ്റ്റർ ടേബിളും കൂടെ സൈഡ് ബൈ സൈഡ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഇഹ്തദായുടെ ടേബിൾ ഉണ്ടാക്കണം. ബേസിക്കലി അടിസ്ഥാനപരമായി ഈ ഗ്രൂപ്പ് ഇഖ്തലഫ ഗ്രൂപ്പിൽപ്പെട്ടതാണ്, അതുകൊണ്ട് അതിൻ്റെ മാറ്റങ്ങളെല്ലാം ഇഖ്തലഫ ഗ്രൂപ്പിൻ്റെ സ്റ്റെപ്പുകൾ അനുസരിച്ചായിരിക്കും വരിക. അവസാനത്തെ രൂപം ഹദ പോലെ ആയതുകൊണ്ട് ഹദായുടെ രൂപം അനുസരിച്ചാണ് അവസാനം മാറി വരിക. ഓക്കെ, അപ്പോൾ ഇഹ്തദ, യഹ്തദി,
കൽപ്പനക്രിയ വരുമ്പോൾ യഹ്തദി, കൽപ്പനക്രിയ എങ്ങനെ വരും? യഹ്തദി യഹ്തദി, വലിയ ടോട്ട് എല്ലാം രണ്ടെണ്ണമാണെന്ന് വിചാരിച്ചാൽ യഹ്തദി. കാരണം എന്താ, യഹ്തദി എന്ന് പറയുന്നിടത്ത് അവസാനം നീട്ടില്ല, അതേപോലെ യഹ്തദി എന്ന് പറയുന്നിടത്തും അവസാനം നീട്ടില്ല. മാത്രമല്ല അവസാനത്തെ അടയാളം സുക്കൂനിലല്ല അവസാനിക്കുന്നത്, അവസാനത്തെ അടയാളം സുക്കൂനിലല്ല. ഹദാ യഹ്ദിയുടെ കൽപ്പനക്രിയ കസറിലാണ് അവസാനിക്കുന്നത്, യഹ്ദി പോലെ യഹ്തദി. അതേപോലെ യഹ്തദി യഹ്തദു, ലാ തഹ്തദി ലാ തഹ്തദു. പിന്നെ കർത്താവ്, കർത്താവിൻ്റെ രൂപം വരുമ്പോൾ, ഹദയുടെ കർത്താവിൻ്റെ രൂപം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഹദയുടെ കർത്താവിൻ്റെ രൂപം എന്താ? ഹാദിൻ എന്ന് തന്മീന് കൊടുത്താണ്. അതേപോലെ അതേപോലെ ഇഹ്തദയുടെ കർത്താവിന് രൂപം വരുമ്പോൾ മുഹ്തദിൻ 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 കേട്ടോ. അതായത് അവസാനത്തെ ദുർബലാക്ഷരം പോയി കഴിഞ്ഞാൽ ആ ദുർബലാക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് എന്തടയാളമായിരുന്നോ ആ അടയാളം നിർത്തിയിട്ട് അവിടെ തന്മീൻ കൊടുക്കും, മുഹ്തദിൻ. പിന്നെ അതിൻ്റെ കർമ്മത്തിൻ്റെ രൂപം വരുമ്പോൾ മുഹ്തദൻ, കർമ്മത്തിൻ്റെ രൂപം മുഹ്തദൻ മുഹ്തദൻ വരുമ്പോ ഫത്ഹ തന്മീൻ വന്നാൽ എന്ത് കൊടുക്കണം? ഫത്ഹ തന്മീൻ വന്നാൽ യാ കൊടുക്കണോ? ഫത്ഹ തന്മീൻ വന്നാൽ അലിഫ് കൊടുക്കണം എന്നാണ് നിയമം. പക്ഷെ ഇവിടെ യാഇന്റെ ഷേപ്പിലുള്ള ഒരു അലിഫ് ഉണ്ടായിരുന്നു, അതാണ് പോയത്, അതാണ് കൽപ്പനക്രിയയിൽ പോകുന്നത്. അതിനെ തിരിച്ചുകൊണ്ടുവന്നിട്ട് അതിനെ അവിടെ പ്രതിഷ്ഠിക്കും. അപ്പോ മുഹ്തദൻ എന്ന് പറയുന്നിടത്ത് യാഇന്റെ ഷേപ്പാണ് ഇടേണ്ടത് കേട്ടോ. മുഹ്തദൻ ഡോട്ട് ഉണ്ടോ? മുഹ്തദൻ മുഹ്തദിൻ മുഹ്തദൻ. പിന്നെ ക്രിയാദാത് വരുമ്പോൾ ഇഖ്തിലാഫ് ാണ് അവസാനം, അവസാനത്തെ അക്ഷരം കാണണം ഇഖ്തിലാഫിൽ. അവിടെ ഫായുണ്ട്, ഇഖ്തലഫയുടെ ഫായുണ്ട്, പക്ഷെ ഇവിടെ യായാണ്. അതിനെന്ത് ചെയ്യും? അതിനെ മാറ്റിയിട്ട് ദഅയദു വന്നതുപോലെ, അല്ല ഹാദിൻ മഹദിയിൻ ഹുദൻ ആണ് അവിടെ. ദുആഉൻ ദുആഉൻ ഹംസ് വന്നതുപോലെ ഇഹ്തിദാഉൻ എന്ന് ഹംസ് കൊടുത്തിട്ടാണ് ക്രിയാദാത് വരുന്നത്. ഇഹ്തിദാഉൻ ഇഹ്തിദാഉൻ ഓക്കെ, ഹംസാണ് ക്രിയാദാത്, ഹംസാണ്. ഹിയ വരുമ്പോൾ ഹിയഹ്തദത് ഹിയഹ്തദത് കേട്ടോ. ഇവിടെ ഹിയ ചേർത്തെന്ന് വിചാരിച്ചു, അതിന് മുമ്പ് ഹിയ ചേർത്തെന്ന് വിചാരിച്ചു, ഇവിടെ ഹിയ ചേർത്തു. ഹിയ ചേർത്താൽ എന്താവും? ഹിയ ഇഹ്തദത് എന്ന് വരണ്ടേ? ഇഹ്തദത്. അപ്പൊ എന്താ ഈ അലിഫിന് ഹംസം ഒന്നുമില്ലല്ലോ. അപ്പോ ഹിയ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഹായാണ് പറയേണ്ടത്. ഹിയഹ്തദത് ഹിയഹ്തദത്, ഇത് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന ഹംസാണ്, അല്ലെങ്കിൽ അലിഫ് ചേർത്ത് വായിക്കുമ്പോൾ പോകുന്നതാണത്. ഹിയഹ്തദത് എന്നാണ് പറയേണ്ടത്. ഹിയ തഹ്തദി ഹിയഹ്തദത് എഴുതുമ്പോൾ തുടക്കത്തിലാണെങ്കിൽ ഈ എഴുതണം, പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചും തുടക്കത്തിൽ ഈ എഴുതണം. പരീക്ഷ അല്ലാത്തതൊന്നും ഒന്നും ഇവിടെ ഉണ്ടായിട്ട, കാരണം പരീക്ഷയ്ക്ക് നമ്മൾ ഈ ആണെന്നുള്ളത് പഠിക്കണ്ടേ?
ഇയാണെന്ന് പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഈ എഴുതണം. ചേർത്ത് പരീക്ഷയ്ക്ക് വരുമ്പോ ഇപ്പൊ ഈ ഹിയ ഹിയ ഹ്തദത്ത് എന്ന് പറഞ്ഞിടത്ത് ഹിയയുടെ ഇടയിൽ കൊണ്ട് ഈ ഇടണ്ട, ചേർത്ത് വായിക്കുമ്പം ഈ പോകുന്നിടത്ത് ഈ ഇടണ്ട, തുടക്കത്തിലാണ് ഈ ഇടുന്നത്. അത് നമ്മൾ പട്ടിക പറയുന്നിടത്ത് അപ്പൊ ഇഹ്തദി കൽപ്പനക്രിയ വരുന്നിടത്ത് കെസൽട്ട് കൊടുക്കണം, ഹംസ വേണ്ട. അതേപോലെ ഇഹ്തിദാഉൻ എന്ന് പറയുന്നിടത്തും എന്ത് ചെയ്യണം, കെസൽട്ട് കൊടുക്കണം, ഹംസയുണ്ട്. ഓക്കെ, അപ്പോ ബോർഡ് എടുത്ത് മാറ്റിയാണ്, ഇനി പ്രസന്റേഷനാണ് വരാൻ പോണത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ബോർഡ് പോയി, എഴുതിയ ബോർഡ് പോയി. പ്രസന്റേഷൻ ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച ക്രിയയുടെ പട്ടികയിലേക്ക് നമുക്ക് വരുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് ആയത്തും കൂടെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി ടൈം എല്ലാം അതിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇന്നത്തെ പാഠത്തിൽ നമുക്ക് 41-ാമത്തെ പാഠത്തിൽ പഠിക്കേണ്ടത് സൂറത്തുൽ ലൈലിലെ 14 മുതൽ 16 വരെയുള്ള സൂക്തങ്ങളാണ്. അപ്പോൾ ഇതിൽ ആദ്യം നോക്കേണ്ടത്, നമ്മളിപ്പോൾ സീനിയർ സ്റ്റുഡൻസ് ആയി, ആദ്യം നോക്കേണ്ടത് എന്താണ് നോക്കേണ്ടത്? ന്യൂ വേർഡ്സ്, ഏതെല്ലാമാണ് പുതിയ വാക്കുകൾ, ഏതൊക്കെയാണ് പുതിയ വാക്കുകൾ? പറഞ്ഞ പറഞ്ഞ പറഞ്ഞു, ഏതാണ് പുതിയ വാക്ക്, ആദ്യത്തെ പുതിയ വാക്ക്? ഓക്കെ, തലല്ലാ. പിന്നെ അഷ്ക, ഒന്നാമത്തെ പുതിയ വാക്ക് തലല്ലാ, രണ്ടാമത്തേത് അഷ്ക. അഷ്ക ഇത്രയേ ഉള്ളു. രണ്ടേ രണ്ട് പുതിയ വാക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച ക്രിയയിൽ എന്തൊക്കെ പഠിച്ചത്? യഹ്തലഫ ഭിന്നിച്ചു, പിന്നെ യഹ്തദ നേർമാർഗം പ്രാപിച്ചു. അപ്പൊ അങ്ങനെ ആകെ 4 വാക്കുകളാണ്. ഒരു മനുഷ്യന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ എത്ര വാക്ക് പഠിക്കാം പുതിയതായിട്ട്? മാതൃഭാഷ അല്ലാത്ത ഒരു ഭാഷ പഠിക്കുമ്പോൾ പുതിയതായി എത്ര വാക്കുകൾ പഠിക്കാം? 16. ആ അതാര് പറഞ്ഞു? ഫിറോസ് ജിന്ന. അല്ല, ഞാൻ ചോദിച്ചത് വേറെ ആരെങ്കിലും പറഞ്ഞെന്നാണോ, എവിടെ നിന്ന് പഠിച്ചെന്ന് പറഞ്ഞാലെന്ന്? എവിടെയോ കേട്ടിട്ടുണ്ട്. ആ ഏതായാലും ഞാൻ കേട്ടത് 15 വാക്കെന്നാണ്, നിങ്ങൾ പറഞ്ഞ 14 എന്നാണ്. അപ്പൊ ഏകദേശം അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 10-14 വാക്ക് പഠിക്കാം, നിങ്ങളുടെ അഭിപ്രായം തന്നെ എടുക്കാം. 10-14 വാക്ക് ഡെയിലി പുതുതായി പഠിക്കാൻ പറ്റും, മനുഷ്യന്റെ കപ്പാസിറ്റി അനുസരിച്ച്, ബ്രെയിനിന്റെ കപ്പാസിറ്റി അനുസരിച്ച്. പുതുതായിട്ട് ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ അവിടെ കാട് കയറും, വിത്തിടുന്നില്ലെങ്കിൽ കള വരും. കളയിട്ടാൽ അല്ല, നമ്മൾ വിത്തിട്ടാൽ കള വരികയില്ല, കള കുറവായിരിക്കും ഉണ്ടാവുക. നമ്മളിടുന്ന വിത്ത്, നമ്മൾ വിതയ്ക്കുന്ന വിത്തുകളാണ് അതിൽ കൂടുതലായി വളരുക, കള ഉണ്ടാവില്ല എന്നല്ല. അപ്പം നമ്മുടെ ബ്രെയിൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ എന്ത് ചെയ്യില്ല, കുറച്ച് ഭാഗമേ യൂസ്ലെസ് ആയി പോവുള്ളൂ, ബാക്കി എപ്പോഴും ക്രിയാത്മകമായിട്ടിരിക്കും. പുതിയ വാക്കുകൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം, പുതുതായി എപ്പോഴും എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കും. വാക്ക് മാത്രമല്ല, ലാംഗ്വേജ് മാത്രമല്ല, സ്കിൽസ്, എബിലിറ്റീസ്, എന്തെങ്കിലും പുതിയ സംഗതി എപ്പോഴും ഡെയിലി നമ്മൾ പുതിയതായിട്ട് പഠിക്കണം. നമ്മൾ എന്തെങ്കിലും നോക്കിയിട്ട് നോക്കിയാലും ഇത് പുതിയൊരു സംഗതിയാണ് പഠിക്കാനുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഒന്ന് തലല്ലാ എന്നതാണ്. തലല്ലാ, തലല്ലാ എന്ന് പറഞ്ഞാൽ കത്തി ജ്വലിക്കുന്നു, കത്തി ജ്വലിക്കുന്നു. തലല്ലാ കേട്ടോ,
കത്തിച്ചിരിക്കുന്നു. ഇവിടെ തദക്കറ ഗ്രൂപ്പാണ്, തത്തലല്ല എന്നാണ് അതിന്റെ യഥാർത്ഥ രൂപം കേട്ടോ. തനസ്സലുൽ മലായിക്കത്തു എന്ന് നമ്മൾ പഠിച്ചില്ലേ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തനസ്സലുൽ മലായിക്കത്തു വറൂഹു എന്നതിന്റെ തനസ്സലു എന്ന് പറയുന്നത് തത്തനസ്സലു എന്നാണ് അവിടെ ഉള്ളത്. തദക്കറ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അവിടെ തനസ്സലു എന്ന് വരില്ല. തദക്കറ ഗ്രൂപ്പാണ് തനസ്സലുൽ മലായിക്കത്ത്. അതേപോലെ ഇവിടെ തലല്ലാ അന്തർത്തുക്കും നാരൻ തലല്ലാ, അന്തർത്തുക്കും ഞാൻ വാണിംഗ് നൽകി കഴിഞ്ഞിരിക്കുന്നു കേട്ടാ, പറഞ്ഞിട്ട് പോവുകയാണ്. എനിക്കൊന്നും പറയാനില്ല, ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്തർത്തുക്കും, അപ്പോൾ ഞാനിതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നാരൻ തീയെ കുറിച്ച്, അവിടെ കുറിക്കാൻ വേണ്ടി പുതിയ വാക്കൊന്നും വേണ്ട അറബിയിൽ. നാരൻ എന്ന ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി, കർമ്മത്തിന്റെ സ്ഥാനത്ത്. നാരൻ തീയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് വാണിംഗ് നൽകിയിരിക്കുന്നു കേട്ടോ. അൻസറ മുന്നറിയിപ്പ് നൽകി, ഇൻദാർ വാണിംഗ്, കമ്പനിയിലൊക്കെ വാണിംഗ് കൊടുക്കൂലേ, ഇൻദാർ. അതേപോലെ ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, വെള്ളം ഇതൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, 3 ഡേയ്സ് നോട്ടീസ് തരും. അതിനെന്ത് പറയും, ഇൻദാർ മുന്നറിയിപ്പ് വാണിംഗ്, ഞാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. തലല്ലോ നാരൻ തലല്ലോ കത്തിജ്വലിക്കുന്ന തീയെക്കുറിച്ച്. ലാ യസ് ലാ ഹ എന്താ അർത്ഥം, യസ്ലാഹ ലാ യസ്ലാഹ അതിൽ പ്രവേശിക്കുകയില്ല. സ്വലിയ യസുല സ്വലിയ എന്റെ പൂർണ്ണക്രിയ സ്വലിയ സ്വലിയ. നമ്മൾ പട്ടിക പഠിച്ചിട്ടുണ്ട് നേരത്തെ. സ്വലിയ സ്വലിയ ലാ യസ്ല പ്രവേശിച്ചിരിക്കുകയില്ല, അതിൽ പ്രവേശിക്കുകയില്ല. ഇല്ലൽ അഷ്ഖ 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 എന്ന് പറയുന്നത് അക്ബർ വസിനാണ്. അക്ബർ വസിൻ എന്താ, അക്ബർ വസിന് സൂപ്പർലേറ്റീവ് ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, സാധാരണ രൂപമാക്കണം, പോസിറ്റീവ് ആക്കണം. പോസിറ്റീവ് ആക്കുമ്പോൾ എന്ത് കിട്ടും, ഷഖിയുൻ എന്ന് കിട്ടും. ഷഖിയുൻ എഴുത്ത് കാണുന്നുണ്ടോ, ഇത് പ്രസന്റേഷനിൽ എഴുതുമ്പോൾ നമ്മൾ പറയുന്ന അത്ര രീതിയിൽ വരുന്നില്ല, അത് എന്തോ ഒരു ടെക്നിക്കൽ സംഭവം എനിക്ക് മനസ്സിലാക്കാനുണ്ട്. ഷഖിയുൻ ഷഖിയുൻ ഖുറാനിലുള്ള വാക്കാണ്. ഇവിടെ ഷെദ് വരുമ്പോൾ ഇതിനെ നമ്മ വരും കേട്ടോ. ഷഖിയുൻ ഇവിടെ ഷെദ്ദാണ്, യായ്ക്ക് ഷെദ് ചെത്ത് വരുമ്പോ നമ്മ തെന്മിരും. ഷഖിയുൻ ഷഖിയുൻ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യവാൻ. ഷഖിയുൻ വസഅലീദുൻ എന്ന് ഖുർആൻ വന്നിട്ടുണ്ട്. ഷഖിയുൻ ദൗർഭാഗ്യവാൻ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സഅലീദുൻ, സൗഭാഗ്യവാൻ. അപ്പൊ ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖ, അതിൽ പ്രവേശിക്കുകയില്ല. ഇല്ലൽ അഷ്ഖ, അപ്പൊ ഷഖിയ ദൗർഭാഗ്യവാൻ. അഷ്ഖ വരുമ്പോൾ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ. അതിനാണ് പുസ്തകത്തിൽ എന്താ കൊടുത്തിരിക്കുന്നത്, പരമ നിർഭാഗ്യവാൻ, പരമ നിർഭാഗ്യവാൻ. പരമ നിർഭാഗ്യവാനല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല, ആ കത്തി ജ്വലിക്കുന്ന തീയിൽ പ്രവേശിക്കുന്നത് പരമ ദൗർഭാഗ്യവനായിരിക്കും. കാരണം തെറ്റ് ചെയ്യാം, മനുഷ്യന്റെ പ്രകൃതിയിൽ തെറ്റ് വരാം, പക്ഷെ തെറ്റിൽ ഉറച്ചിരിക്കാൻ പാടില്ല. തെറ്റ് ചെയ്തു പോയി പഠിച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് പാപോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങുക. അതിനും സന്മനസ്സില്ലാത്തവനാണ് ഷഖിയ് അഷ്ഖ എന്നൊക്കെ പറയും, പരമ ദൗർഭാഗ്യം. അല്ലദീ കദബ കളവാക്കിയവനായ, വ തവല്ല, നമ്മൾ ഈ രണ്ട് വാക്കൊക്കെ ചേർത്ത് അങ്ങ് പറഞ്ഞു, വത്തവല്ല എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകും. തവല്ല വ തവല്ല, പക്ഷെ പറയുമ്പം ബ്രേക്ക് വേണ്ട, പക്ഷെ നമ്മൾ മനസ്സിലാക്കുമ്പം ബ്രേക്ക് വേണം. നമ്മൾ ബ്രെയിനിൽ അവിടെ എടുത്ത് വെക്കുകയാണ്, അവിടെ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് ചേർത്താ വെക്കുന്നത്. ഇടയ്ക്ക് ക്ലസ്റ്റർ ബ്രേക്ക് വരാൻ പാടില്ല, ചേർത്താണ്, പക്ഷേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കണം. അല്ലദീ കദബ വ തവല്ല, കളവാക്കുകയും. തവല്ലയുടെ അർത്ഥം എന്താ, പിന്തിരിഞ്ഞു പിന്തിരിയുകയും ചെയ്തവനല്ലാതെ.
ചെയ്തവനായ ബിന്ദി കളവാക്കുകയും ബിന്ദിരിക്കുകയും ചെയ്തവനായ പരമ ദൗർഭാഗ്യവാനല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കില്ല. അതായത് ഒരാൾ ഒരു മുന്നറിയിപ്പുമായി വരുമ്പോൾ, ഒരു സന്ദേശമായി വരുമ്പോൾ അതിനെ വായിച്ചു നോക്കണം. ഒരാൾ ലെറ്റർ കൊണ്ട് തന്നു, കൊണ്ട് തന്നാൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും വായിച്ചു നോക്കും. അത് വായിച്ചു നോക്കിയിട്ട് അത് കള്ളമാണോ എന്നൊക്കെ നമ്മൾ പിന്നീട് തീരുമാനിക്കും. ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, അതിനെ കള്ളമാണ് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയരുത്. മറിച്ച് അത് സത്യമാകാൻ സാധ്യതയുണ്ടോ എന്ന് സാധ്യത പഠനം നടത്തണം. അതേസമയം ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? ഓ, മുഹമ്മദ് വന്നോ? മുഹമ്മദ് പറയുന്നത് കള്ളം തന്നെയാണ്. കാരണം എന്താ? ആജിമാർക്ക് വെള്ളം കൊടുക്കുന്നത് ഹാഷിം കുടുംബം. പിന്നെ കാബയുടെ താക്കോട് സൂക്ഷിക്കുന്ന ആരാ? അതും ഹാഷിം കുടുംബം. ഇനിയിപ്പോ പ്രവാചകത്വം കൂടെ ഹാഷിം കുടുംബത്തിന് കൊടുത്താൽ എന്തായി? പിന്നെ നമ്മളൊക്കെ എന്താ, എന്താ ദൗത്യം, എന്താ പണി? ഇതായിരുന്നു അവരുടെ ചോദ്യം കേട്ടാ. അങ്ങനെയാണ് അവർ ദൗർഭാഗ്യവാന്മാരായി പോയത്. അങ്ങനെ എന്തെങ്കിലും കുലമലിമയും കുടുംബമഹിമയും അതുപോലെ സ്ഥാന പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ആദ്യം എടുത്ത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു സന്ദേശത്തെ സത്യമായി പഠിച്ചാൽ അത് പിന്തുടർന്ന് പോകാൻ പറ്റും, അത് ശരിയാണെന്ന് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ തവല്ല, പിന്തിരിഞ്ഞു കളഞ്ഞു അവർ. അങ്ങനെ ഒറ്റയടിക്ക് പിന്തിരിഞ്ഞ് കളയരുത്. കൊണ്ടുവരുന്നതിന് അഹർഷം സ്വീകരിക്കണം, ശരിയാണോ എന്ന് പഠിച്ചു നോക്കണം. ഓക്കെ, പുതിയ വാക്ക് ഏതൊക്കെയാണ്? എന്താർത്ഥം? കത്തിജ്വലിക്കുന്നു. അതിന്റെ ഒറിജിനൽ രൂപം എന്താണ്? അപ്പൊ തെതക്കറ ഗ്രൂപ്പിൽ രണ്ട് ഒരേ ഇനത്തിൽപ്പെട്ട രണ്ടക്ഷരം അടുത്തടുത്ത് വന്നാൽ ഒരക്ഷരം ലോപിപ്പിക്കാം, ഒരക്ഷരം ഒഴിവാക്കാം എന്ന് ഭാഷയിൽ നിയമമുണ്ട്. അതനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? തലല്ലായിലെ ഒരു താ ഒഴിവാക്കിയിട്ട് തത്തലല്ലായിലെ ഒരു താ ഒഴിവാക്കിയിട്ട് തലല്ല എന്ന് മാത്രം പറയുന്നത്. ഓക്കെ, ലാ യസുലാഹ, യസുലായുടെ പൂർണ്ണക്രിയ എന്താണ്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അഷ്കായുടെ പോസിറ്റീവ് എന്താണ്? എന്ന് പറഞ്ഞാൽ അതിന്റെ സാധാരണ നാമരൂപം. അഷ്ക എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ആണ്. അപ്പൊ അതിന്റെ ഷക്കിയുന്റെ സൂപ്പർലേറ്റീവ് ആണ് അഷ്ക. ഷക്കിയുടെ അർത്ഥം ദൗർഭാഗ്യവാൻ. ഓക്കെ, ഇതാണ് ഇതിനെ കുറിച്ചുള്ള പദാനുപദാർത്ഥവും ചിതീകരണവും. നമ്മൾ പഠിച്ച ഇഖ്തലഫ, ഇഹ്തദ കൂടെ ആകുമ്പോഴത്തേക്ക് എന്തായി? ഏഴ് ഗ്രൂപ്പുകളായി. മൂന്ന് ഗ്രൂപ്പുകൾ ഒരെണ്ണം മാത്രമുള്ളത്, സബ്ബഹ, ജാഹദ, അഞ്ജല. പിന്നീട് പിന്നെന്താ? തദക്കറ, തബാറക, ഇഖ്തലഫ, ഇഖ്തലഫ. തദക്കറ, തദക്കറ നാല്, നാലാമത്തെ തദക്കറ, അഞ്ചാമത്തെ തബാറക, ആറാമത്തെ ഇഖ്തലഫ, ഏഴാമത്തെ ഇഖ്തലഫ. ഇനി ഇനി ആർക്കും ആർക്കെങ്കിലും പഠിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ചെയ്യേണ്ട ബാക്കി എന്താ? ബാക്കി പണി ഇനി പഠിച്ചിട്ട് ഇത്രയും പഠിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഒരു പണിയുണ്ട്. എന്താ? ഇസ്തിഗ്ഫാർ ചെയ്യണം. പഠിച്ചവരും പഠിക്കാത്തവരും ചെയ്യണം. പഠിച്ചവര് പഠിച്ചവനെ ഏതെങ്കിലും എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഏതുപോലെ? ഏതുപോലെയാണ്? നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അസ്തഗ്ഫിറുല്ലാഹു അലീം എന്നാ പറയും. പഠിച്ചവനെ പുറത്തേറിയാണ്. നമസ്കാരമാകുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ശുദ്ധീകരണം, എല്ലാ ദിവസവും അഞ്ചു നേരം ചെയ്യുന്ന ആത്മശുദ്ധീകരണം, ആത്മസംസ്കരണം, അത് കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പഠിച്ചവനെ എനിക്ക് പുറത്തേറണമെന്ന്. അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പുറത്തേക്കലിനെ തേടാം അള്ളാഹുവിനോട്. ഇനി നമുക്ക് ആ നല്ല കാര്യം ചെയ്യാൻ പറ്റിയില്ല, എന്നാലും എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പുറക്കാൻ തേടണം. പഠിച്ചവന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, ഇവരോടൊപ്പം എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, അസ്തഗ്ഫിറുള്ള. അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഇപ്പൊ ഇവിടെ ഇഖ്തലഫയും ഇഹ്തദയുമാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് ശേഷം വരുന്ന 10-12 മിനിറ്റുകളിൽ.
ഓക്കെ, യഹ്തലഫ മനസ്സിലായ, ഇപ്പോൾ പഠിച്ച് മനസ്സിലായ ആരെങ്കിലും ഒരാൾ ടേബിൾ പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയോ ഇല്ല. നേരത്തെ ബുക്ക് നോക്കി പഠിച്ചിട്ട് വന്നവരല്ല ആർക്കറിയാം? ആരാണ്? ഫിറോസ് പറയാം സർ. ഓക്കെ, ഫിറോസ് ഇപ്പം പഠിച്ചതാണ്? ആ ഇപ്പൊ പഠിച്ചത. പറയും. പിന്നെ ഹിയ പറയുമ്പം ഈ ചേർക്കാതെ പറയണം അല്ലേ? പിന്നെ ഹിയ തഖ്തലിഫു. എക്സലന്റ്, വെൽ ഡൺ. ടേബിളാണ് പറയേണ്ടത്, അതായത് പഠിച്ചിട്ട് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകണം. പഠിച്ചിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ചിലക്ക് വേഗം പറയാൻ പറ്റും, വേറൊരാൾ പറയും. ഞാൻ പറയട്ടെ സാർ. പറയ് പറയ്. നേരത്തെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, ഇപ്പൊ പഠിച്ചതാ സാർ. ഇപ്പൊ പഠിച്ചതാണ്. ഓക്കെ, എക്സലന്റ്. ഇനി ആർക്ക് പറയാം? ഒരു സഹോദരനുമായി ഒരു സഹോദരിയായി. ഇനി ഏതെങ്കിലും സഹോദരന്മാരുണ്ടോ? ഇതിൽ ഇഖ്തിലാഫ് ഉണ്ടാകരുത്. ഒരുമിച്ച് പറയാം. അബൂബക്കർ. ഓക്കെ, പറയും. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിടണം, യൂട്യൂബിലിടണം. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് അഭിപ്രായം കിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കി കണ്ടില്ല അഭിപ്രായം. നമ്മൾ സ്റ്റുഡൻ്റ് ആണ് എന്ന നിലയ്ക്ക് ആരും അഭിപ്രായം പറഞ്ഞായിട്ട് കണ്ടില്ല. ആരെങ്കിലും അഭിപ്രായം കിട്ടോ? ഒന്നും പറയുന്നില്ല. യൂട്യൂബിൽ പോയില്ലെങ്കിലും വാട്സാപ്പിലെങ്കിലും ഇടാം. ലിങ്ക് കിട്ടുന്നില്ല ഇപ്പോഴേ. യൂട്യൂബിന്റെ ലിങ്ക് കിട്ടുന്നില്ലേ? ഇല്ല ഇല്ല, കിട്ടിയില്ലെങ്കിൽ വിതിൻ 2 days റിമൈൻഡ് ചെയ്യണം കേട്ടോ, ലിങ്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓഫീസ് നമ്പറിന്റെ ലിങ്കും കൂടി കിട്ടിയെങ്കിൽ പഴയ ഓൾഡ് ക്ലാസിന്റെ ലിങ്ക് തരണമെന്ന് പറയ്. വാട്സപ്പ് വാട്സപ്പ് ഓഫീസ് നമ്പറിലേക്ക് വാട്സപ്പ് ഇട്ടാൽ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യും. കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഇടണം. മനുഷ്യന്മാരാണ്, വാട്സപ്പ് ആണ്. വാട്സപ്പ് അവിടെ കിടക്കും, ചിലപ്പം കണ്ടില്ല എന്ന് വരാം, അല്ലെങ്കിൽ
കണ്ടു കഴിഞ്ഞത് അയക്കാം എന്ന് വിചാരിച്ചാൽ അത് അവിടെ ഓഫായി പോവും. ഏ, ഇതിനുള്ള കുഴപ്പം അതാണ്. അങ്ങനെയൊക്കെ പിന്നെ അതിനെയൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ ഗ്രൂപ്പുകളാക്കി തിരിച്ച് മാനേജ് ചെയ്തൊക്കെ കുറേ മാനേജ് ചെയ്തൊക്കെ നോക്കി ഭയങ്കര പാടാ. എനിവേ, റിമൈൻഡ് ചെയ്യുക, വിതിൻ 24 hours അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. ചിലപ്പോൾ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് ഈ ക്ലാസ്സിൻ്റെ സമയത്തായിരിക്കും ഞാൻ വരുന്നത്. ശേഷവും പ്രൊജക്റ്റിന് പോയി എല്ലാം നോക്കി എല്ലാം അവിടെ ഉണ്ടോ ഉറപ്പ് വരുത്തിയിട്ടാണ് വരുന്നത്. പിന്നെ വീണ്ടും ക്ലാസ്സിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ, എക്സാമിനേഷനുള്ള ക്വസ്റ്റ്യനൊക്കെ തയ്യാറാക്കി, അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത റെസ്റ്റിലേക്ക് പോകും. പിന്നെ സ്ലീപ്പ് ഏർലി, ഗെറ്റ് അപ്പ് ഏർലിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്തില്ല എന്ന് വരാം. അപ്പോൾ അടുത്ത ദിവസം അപ്ലോഡ് കിട്ടിയില്ലെങ്കിൽ റിമൈൻഡ് ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ എന്താണ്, സീനിയർ സ്റ്റുഡൻസാണ്, എന്നെപ്പോലെ ഉത്തരവാദിത്തമുള്ളവരാണ് നിങ്ങൾ. ഞാനിതേപോലെ ഒരു ഇതുപോലത്തെ ഒരു ക്ലാസ്സിൽ 3 days ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്. ഓൺലി 3 days ക്ലാസ്. വിതിൻ 3 days അവർ പറഞ്ഞതാണ്, വിതിൻ 3 days യു ക്യാൻ സ്റ്റഡി 100 selected വേർഡ്സ് ഓഫ് ഖുർആൻ which is equivalent to the 50% vocabulary of the Quran. ആ ഖുർആൻ അതിൽ പഠിച്ചയാളാണ് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എന്ത് ചെയ്തു, അത് നമ്മളൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്തു. അപ്പം നിങ്ങൾ 45 കൊണ്ട് പഠി 45 പഠിക്കുകയാണ്. ഞാൻ നിങ്ങൾ 45 പഠിച്ചു, അല്ലെങ്കിൽ 41 പഠിപ്പിച്ചു. അതിലും കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പം ആഴ്ചയുടെ എണ്ണം കൂടുതലാണ്. യൂണിറ്റ് 41 ആയാലും ആയുള്ളെങ്കിലും ആഴ്ചയുടെ എണ്ണം നോക്കുമ്പോൾ അതിലും കൂടുതലാണ്. അപ്പൊ ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്കും ഇത് ഒരു ഉത്തരവാദിത്തമുള്ളതാണ് സംഭവം എന്ന് എന്ത് ചെയ്യണം, ഒരു ബോധം വേണം. നമ്മളെ റിമൈൻഡ് ചെയ്യാൻ കുഴപ്പമില്ല, അതേപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കണം. പുതിയ ക്ലാസ്സിന്റെ സിസ്റ്റങ്ങളെ കണ്ടെത്തണം, അവസരങ്ങൾ കണ്ടെത്തണം, അതിലേക്ക് ഇടിച്ചു കയറണം. അവസരങ്ങൾ കണ്ടെത്തി ഇടിച്ചു കയറുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും വന്ന് കയറി ഇരിക്കുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നു. നമ്മൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ മനസ്സിലാകും, ഈ സാങ്കേതിക വിദ്യയൊക്കെ നേരത്തെ ആരൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരെ പിന്നിലാണ്. ഏത് സാങ്കേതിക വിദ്യയിൽ നമ്മൾ എത്തുന്നോ നമ്മളൊക്കെ അതിൽ വളരെ പിന്നിലാണ്. അപ്പോൾ പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടെത്തണം, പഠിക്കണം, പഠിപ്പിക്കണം. ഓക്കെ, ഇഖ്തലഫ എന്നൊക്കെ കേട്ടോളൂ. يختلف يختلفوا يختلفت يختلفتم يختلفت يختلفنا يختلف يختلفون تختلف تختلفون اختلف نختلف يختلف يختلفوا لا تختلف لا تختلفوا مختلف مختلف اختلاف هي اختلفت هي تختلف ولا هي الا يدركون هناك كسر هي اتالي ഇതേ ഗ്രൂപ്പാണ് നേർമാർഗം പ്രാപിച്ചു. ആർക്കറിയാം ഞാൻ, പുരുഷന്മാരുടെ മാനം കാക്കാൻ പുരുഷന്മാർക്ക് മുന്നിലേക്ക് കടന്നു വരൂ. വരട്ടെ വരട്ടെ, ഞാൻ പറയും. മു
മുഹ്തദിൻ യാ മുഹ്തദി മുഹ്തദൻ മുഹ്തദൻ മുഹ്തദിയൻ അല്ലല്ല മുഹ്തദിൻ മുഹ്തദൻ പിന്നെ മുഹ്തദിൻ മുഹ്തദൻ ആ ഇഹ്തിദ ഇഹ്തിദൻ ഇഹ്തിദൻ ആ നീട്ടി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അവിടെ അവിടെ നിർബന്ധമായ ഹംസ നീട്ടുണ്ട് ഇതിങ്ങനെ തന്നെ പഠിച്ചാലേ നമ്മൾ ഖുർആനിൽ വരുമ്പോ ജോയിൻ ചെയ്ത് വായിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയിപ്പിക്കുന്നത് ഹിയ ഇഹ്തദി എന്നൊക്കെ അറബി ഭാഷ പറയുമ്പോ ഹിയ ഇഹ്തദി എന്നൊക്കെ പറഞ്ഞാൽ അറബി ഭാഷയിൽ കുഴപ്പമൊന്നുമില്ല ഭാഷയിൽ പക്ഷെ നമുക്ക് തജീവിത അനുസരിച്ച് ഖുർആൻ വായിക്കണ്ടേ അത് ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റിപ്പോവും അറബികൾ എങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത അലിഫ കേട്ട് പറയും ആവശ്യമില്ലാത്ത ഹംസും കസറും കേട്ട് പറയും ഓക്കെ അപ്പോ لا تهتدي لا تهتدوا مهتد مهتدا اهتداء هي اهتدت هي تهتدي اوكي അപ്പോൾ ഇതുവരെ നമ്മൾ 17 ഗ്രൂപ്പുകളിൽ 16 ഗ്രൂപ്പുകളും പഠിച്ചു കഴിഞ്ഞു ഇനി ശേഷിക്കുന്ന ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ എന്ന് വിചാരിച്ച് അറബി ഭാഷയിൽ ഇത്ര ഗ്രൂപ്പേ ഉള്ളെന്നല്ല എൻ്റെ അർത്ഥം കേട്ടോ These are the most common, most frequently occurred groups, Arabic verb groups. ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള അറബി ഭാഷയിലെ ക്രിയാ ഗ്രൂപ്പുകളാണ് ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം റയർ ഗ്രൂപ്പുകളാണ് ഉള്ളത് കേട്ടോ ബാക്കിയുള്ളത് ഏത് ഗ്രൂപ്പിൽ പെട്ടതാണ് അതെ ഈ ഗ്രൂപ്പിൽ പെട്ടതാണ് പക്ഷെ നമ്മൾ ഗ്രൂപ്പ് തീർന്നല്ല ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ ക്രിയ തീർന്നെന്ന് പറഞ്ഞില്ല ക്രിയ തീർന്നെന്ന് പറഞ്ഞില്ല കേട്ടോ ഇത്തബ വരാനുണ്ട് അടുത്ത ഗ്രൂപ്പ് ക്ലാസ്സിന്റെ കൂടെയാണ് ഇത്തബ വരുന്നത് കേട്ടോ അതിൽ തന്നെ ഇസ്തഗ് പറയും പഠിപ്പിക്കും ഞാൻ പറഞ്ഞത് ഗ്രൂപ്പുകൾ 17 ഗ്രൂപ്പുകളിൽ 16 പഠിപ്പിച്ചു ഇനി ഇസ്തഗ്ഫറ ഗ്രൂപ്പേ ഉള്ളൂ ഇത്തബഴ ഏതിൽ പെട്ടതാണ് ഈ ഇഖ്തലഫ ഗ്രൂപ്പിൽ പെട്ടതാണ് അപ്പൊ അതിൽ എന്തുണ്ട് ഒരു അക്ഷരം അധികം ഒരക്ഷരം ഒരേപോലുള്ള രണ്ടക്ഷരം വരുന്നുണ്ട് ഒരക്ഷരം രണ്ടു പ്രാവശ്യം വരുന്നുണ്ട് ത അപ്പൊ ഇഹ്തദ ഇഖ്തലഫ പോലെയാണ് കൂട്ടിയാൽ ഇത്ത് തബ എന്നാണ് അതിൻ്റെ അതിൻ്റെ രൂപം ഇത്ത് തബ അപ്പൊ എന്താണ് ഇഖ്തലഫയിലെ ഹാഇൻ്റെ സ്ഥാനത്ത് തായാണുള്ളത് പിന്നെ രണ്ടാമത്തെ അധികം വന്ന തായയുടെ സ്ഥാനത്തും തായുണ്ട് അങ്ങനെയാണ് ഇത്ത് തബ വന്നിട്ട് ഇത്തബ എന്ന് ശബ്ദം എടുത്ത് പറയുന്നത് എന്തായാലും നമുക്ക് അതിനെ അടുത്ത പ്രാവശ്യം പഠിക്കാം ഓക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ എക്സാം എഴുതുമ്പോഴേ അവിടെ ഇടണ്ട കൽപ്പന വരുമ്പോഴും അവിടെ ഹിയ ഇട്ടിട്ടുണ്ടാവുമല്ലോ നമ്മള് ഹിയ ഇട്ടിട്ടാണ് ടേബിൾ വരുന്നത് അവിടെ ഹിയത്തെന്ന് അലിഫിടാതെ എഴുതിയാൽ മതി കേട്ടോ പരീക്ഷയ്ക്ക് അവിടെ അലിഫിട്ടാലും കെസറിട്ടാലും കുഴപ്പമില്ല കേട്ടോ ചേർത്ത് വായിക്കുമ്പോ അത് ഇല്ലാതിരിക്കാൻ എക്സാം എന്നാ വരികയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നിട്ടിരിക്കുന്ന എക്സാമുകളെല്ലാം ഇപ്പൊ ഈ മാസം എക്സാം നടന്നുകൊണ്ടിരിക്കുക കുറെ എക്സാം അതെല്ലാം ഒരു മാസം മുമ്പ് രണ്ടു മാസം മുമ്പ് പരീക്ഷ കഴിഞ്ഞത് അല്ല ക്ലാസ് കഴിഞ്ഞതിൻ്റെയാണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എക്സാം വരുള്ളൂ എന്തായാലും മിക്കവാറും ഇനി ഇപ്പൊ നമ്മള് നമുക്ക് ഇപ്പൊ ക്രിയാ ഗ്രൂപ്പുകൾ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് ഗ്രാമർ പഠിക്കാനുണ്ട് നമ്മള് കിതാബ് മുഹമ്മദിനൊക്കെ പഠിച്ചല്ലോ
സംബന്ധിക വിഭക്തിയൊക്കെ പഠിച്ചില്ലേ, കസർ വരുത്തുന്ന പദങ്ങളൊക്കെ പഠിച്ചല്ലോ. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് ഗ്രാമറോട് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സിൽവറിന്റെ പരീക്ഷ വരിക. അപ്പോ എന്തായാലും റമദാൻ മുമ്പ് വരാൻ സാധ്യത കുറവാണ് കേട്ടോ. രണ്ടു മൂന്ന് ക്ലാസ് എങ്കിലും ഗ്രാമറിന് വേണ്ടി വരും. അപ്പൊ 45 കഴിഞ്ഞിട്ടേ അത് എടുക്കുള്ളൂ. 42 അല്ല, ഇതിപ്പോ അടുത്ത 42 ക്രിയ കഴിഞ്ഞ് വെർബുകൾ കഴിഞ്ഞ് പിന്നെ 43, 44, 45 ആ ഗ്രാമറാണ് വരിക. കുറെയൊക്കെ ബുക്കിലുണ്ട്, ബാക്കി നമ്മൾ പ്രിന്റ് എടുക്കാനുള്ള PDF ആയി ചേരും. ഓക്കെ, ഇപ്പൊ നിങ്ങളെല്ലാം നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് കൊടുത്തോ. ഇപ്പൊ എല്ലാവരും കൊടുക്കണം, മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം, മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം. നമ്മൾ മാസ് കളക്ഷൻ അല്ല നടത്തുന്നത്. ഇതെന്താണ് എന്ന് മനസ്സിലായ ആൾക്കാർ വിചാരിക്കണം ഈ സ്ഥാപനം ഇവിടെ വരണമെന്ന്. അതുകൊണ്ട് നമ്മൾ മാസ് ഒരു ഒരു എന്താ പറയുക, ജനങ്ങളിലേക്ക് ബഹുജന കളക്ഷൻ അല്ല എടുക്കുന്നത്. മറിച്ച് ഇത് നമ്മൾ പറയുന്നത് ഇതിൻ്റെ സ്റ്റുഡൻസാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ സ്റ്റുഡൻസാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വിചാരിക്കണം ഇത് സംഭവം ഒരു സ്ഥാപനമായിട്ട് വേണോ, ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കണോ, ഇതിൻ്റെ അടുത്ത തലമുറയ്ക്ക് വേണോ. വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുക, കഴിയാ അത് കൂടാതെ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇങ്ങനെ സംരംഭം ഉണ്ട്, എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ആരോ ഒക്കെ പറഞ്ഞു ഞങ്ങൾ നേരത്തെ പഠിച്ചതിനേക്കാൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നിലവിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവരെ ഒന്ന് വായിക്കണം, മറ്റുള്ളവരത് പറയണം ഇത് ഇങ്ങനെ സ്ഥാപനം വേണം. നമ്മുടെ സാധാരണ അറബി കോളേജ് പോലെ അല്ല ഇത്. അറബി കോളേജിലൊക്കെ ഇപ്പോഴും 7 വർഷത്തെ കോഴ്സ് നടത്തുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ +2 ലെവലില് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുമല്ലോ, +2 ലെവലില്, ഈ +2 ലെവലിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഡിഗ്രി ലെവലില് അറബി കോളേജ് വന്നോണമെന്നില്ല. അപ്പൊ +2 ലെവലിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ 2 വർഷം മതി നമുക്ക് അണ്ടർസ്റ്റാൻഡ് കുറയാൻ പഠിപ്പിക്കുക. 2 വർഷം വേണ്ട, +2 ലെവലില് ഹോസ്റ്റലിലാണെങ്കിൽ 2 വർഷം വേണ്ട. കാരണം ഹോസ്റ്റലിൽ എപ്പോഴും ഗൈഡ് ഉണ്ടാവും, അപ്പൊ ആ ഗൈഡിന് ഇവർക്ക് കൂടുതൽ ഗൈഡ്ലൈൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമ്മൾ ആഴ്ചയിൽ 1 ക്ലാസ് വെച്ചിട്ടാണല്ലോ 2 വർഷം കൊണ്ട് പഠിപ്പിക്കുന്നത്, ആഴ്ചയിൽ 1 ക്ലാസ്. അപ്പൊ അറബി കോളേജിൽ ആഴ്ചയിൽ 1 ക്ലാസ്സാണോ പഠിപ്പിക്കാൻ പറ്റുക? ഞാൻ പഠിച്ച അറബി കോളേജിൽ 1st പീരീഡ് ഖുർആനാണ്, 1st എല്ലാ ദിവസവും 1st പീരീഡ് ഖുർആനാണ്. അപ്പൊ എല്ലാ ദിവസവും ഉള്ളൊരു സബ്ജക്റ്റാണ് ഖുർആൻ. അപ്പോൾ ആഴ്ചയിൽ 7 ദിവസം ആകുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 1 ക്ലാസ് എടുത്തിട്ട് 2 വർഷം കൊണ്ട് തീർക്കുന്നുണ്ടെങ്കിൽ 7 ക്ലാസ് ആകുമ്പോൾ അതിൻ്റെ 7-ൽ 1 മതി, പകുതി വേണ്ട, 4-ൽ 1 വേണ്ട, അതിൻ്റെയും പകുതി മതി, അതിൻ്റെയും പകുതിയാണല്ലേ, 4-ൽ 1 അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ 2 ക്ലാസ് പഠിപ്പിച്ചോളി. ആഴ്ചയിൽ 2 ക്ലാസ് പഠിച്ചാൽ +1 തന്നെ കുറാൻ മനസ്സിലാവും. പിന്നെ ബാക്കി പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ട്രിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് വരാത്തത്. നിങ്ങൾ പിന്നെ ഹദീസ് പഠിപ്പിക്കണ്ട, പിന്നെ ഹിസ്റ്ററി പഠിപ്പിക്കണ്ട. ഹദീസ് എടുത്ത് കിതാബ് എടുത്ത് വായിക്കാൻ പറയും, അതിന് നിയമം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ബാക്കിയെല്ലാം കൂടെ ഇസ്ലാമിക വിജ്ഞാനീയത്തിന് ചടഞ്ഞിരുന്ന് 10 വർഷം പഠിക്കേണ്ട കാര്യമില്ല. 2-3 വർഷത്തെ ഡിഗ്രി എന്തേലും അവർക്ക് കൊടുക്കാൻ പറ്റും. ഇസ്ലാമിക വിജ്ഞാനങ്ങളിലെ 3-ഇയർ ഡിഗ്രി കോഴ്സ് കൊടുക്കാൻ പറ്റും. അല്ലാഹു നിങ്ങൾക്കതിനു വേണ്ടി പ്രവർത്തിക്കാനും കഴിയാത്തവർക്ക് പ്രാർത്ഥിക്കാനും കഴിയുന്നവർക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എല്ലാവരും ചെയ്യണം. ലൗലാ ദുആക്കും റബ്ബി ലൗലാ ദുആക്കും. പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ അല്ലാഹു പരിഗണിക്കുമായിരുന്നില്ല. ഇതൊരു സ്ഥാപനമായി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ് എന്നെ ഇതിലേക്ക് പിടിച്ചിട്ടത്. അതിനു മുമ്പ് ഞാൻ ഖുർആൻ അധ്യാപകനായിരുന്നു, ഖുർആൻ സ്റ്റഡി സെൻ്റർ അധ്യാപകനായിരുന്നു. പിന്നെ ആ സ്റ്റഡി സെൻ്റർ സിസ്റ്റം എല്ലാം കളഞ്ഞിട്ട് അപ്പം എനിക്ക് മനസ്സിലായി ഈ ആ പറഞ്ഞ സ്റ്റഡി സെൻ്റർ സിസ്റ്റത്തിൽ പഠിപ്പിച്ചിട്ട് ആൾക്കാർ കുറഞ്ഞു വരുന്നതല്ലാതെ കൂടി വരുന്നിട്ടില്ല. പിന്നെ എത്ര വിളിച്ചാലും ആൾക്കാർ വരില്ല, ആൾക്കാരെയൊക്കെ പിടിച്ച് നിർബന്ധിച്ചുകൊണ്ട് ക്ലാസ് ചേർക്കുന്നത്. ഇതങ്ങനെയല്ല, നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ് നോട്ടീസ് കൊടുത്താൽ മതി, പിന്നെ അവർ വേണമെങ്കിൽ വന്നോളും, ഇല്ലെങ്കിൽ എത്ര നിർബന്ധിച്ചാലും വരില്ല. അപ്പൊ അങ്ങനെ സ്ഥാപനം നിലവിൽ വരണം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പണിയെടുക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله. وعليكم السلام ورحمة الله. في أمان الله.